ആമസോണിൽ ലാസ്റ്റ് സെർച്ച് ചെയ്ത പ്രോഡക്റ്റ്, വാട്സപ്പിലെ ലാസ്റ്റ് മെസ്സേജ് ആർക്കാണ് അയച്ചത്, അത് എന്താണെന്നും കൂടെ പറ. ഓക്കെ, എന്താണ് അത്? മറ്റേ പായലിരിക്കുന്ന പൂപ്പലോ? Hello guys, welcome back to another video. What is in my bag? എന്നാണ് ഇവൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ വാട്ട് ഇസ് ഇൻ മൈ മൊബൈൽ കൂടി ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു നിൻ്റെ ഫോണിൽ, ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടില്ലേ, അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരിതും ചെയ്യാം. അപ്പോൾ ഇവന് ഇവൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവനോട് പറഞ്ഞേ, ഇത് ചീറ്റിംഗ് ഒന്നുമല്ല. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്യാം. അവൻ പറഞ്ഞു വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്യാം. ഞാൻ പറഞ്ഞിടാ ആ വീഡിയോ അത് എല്ലാവരും ചെയ്ത. അപ്പോൾ എൻ്റെ കസിന് ഏകദേശം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്താലെന്താ. പക്ഷെ എനിക്ക് ആ സമയത്ത് ചെയ്യാനൊരു മൂഡൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ വാട്ട് ഇസ് ഇൻ മൈ മൊബൈൽ, വാട്ട് ഇസ് ഇൻ മൈ ബാഗൊക്കെ എല്ലാ സെലിബ്രിറ്റീസും എന്താ പറയുക, എല്ലാ യൂട്യൂബേഴ്സും മിക്ക യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളായിട്ട് എന്തിനെ കുറക്കുന്നത്, ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ വാട്ട് ഈസ് ഇൻ മൈ മൊബൈലും കൂടെ ഇരിക്കട്ടെ. എനിക്ക് ഒരു പണിയാണ്. അതിലും പാടിയിട്ട് ഞാൻ ഇവൻ കാണാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അധികം ഒന്നുമില്ല. ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾ ഒപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളൊന്ന് വിചാരിക്കണം, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. പിന്നെ പറയാം, ഇത് ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്, അതിന് ജസ്റ്റ് ആൻസർ മാത്രമേ പറയേണ്ടുള്ളൂ. അപ്പോൾ വീട് നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. രണ്ടും സംഭവങ്ങൾ, അത് എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് അതുപോലെ ഇവൻ്റെ ഫോണിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബാഗിൽ ഒരു മിക്ക സാധനങ്ങളും ഇതിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ പുറത്തെടുത്തിരിക്കുന്ന രണ്ട് സാധനങ്ങൾ, രണ്ടല്ല, ഹെഡ്ഫോൺ ബാഗിലില്ല, അത് നമ്മളിങ്ങനെ വീട്ടിൽ നിന്നായത് കൊണ്ട് പുറത്താണുള്ളത്. പിന്നെ മൊബൈൽ ഞാനിട്ട് ഇതിൽ ഇതിൻ്റെ. നോർമലി നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ബാഗിൽ ഉണ്ടാവും അതാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു സാധനം ഞാൻ എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്, ഒരു സെറ്റ് മാത്രം. ബാക്കി എല്ലാ സാധനവും ഈ ബാഗിലുള്ളതാണ്. ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ നോക്കാമെന്ന് വെച്ചാൽ കുറേ സമയം ഞാൻ പുറത്തുനിന്ന് പോയിട്ട് അതുകൊണ്ട് കറക്റ്റിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല. വൈകാണ്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അല്ല, നമ്മളെ ചാനൽ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാമെന്ന് നമ്മൾ പറയലില്ല. നമ്മൾ ആയിരിക്കും എല്ലാവർക്കും ഇത് അറിയാലോ, അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യാനൊന്നും പറയാത്തെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അപ്പോൾ അതും ഫോളോ ചെയ്യുക. മാക്സിമം എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. ഇത് ശരിയല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ പ്ലീസ് ആ റെഡ് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം നീ ഏതാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ സാംസങ്ങിൻ്റെ M51 ഇതാണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിൻ്റെ മൂത്താപ്പി ആയിരുന്നു, ഇപ്പോൾ കൊച്ചാപ്പി ആയിപ്പോയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും എല്ലാവരും ഉയർച്ചയിലൊക്കെ ഞാൻ തായോട്ടോ. ആ ആണ്, അതാണ് കറക്റ്റ്. അപ്പോൾ അടുത്തത് നമ്മളെ ഫോണാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണിലുള്ള വാൾപേപ്പർ ഒന്ന് കാണിക്കുക. എന്താണ് ഫോണിലെ വാൾപേപ്പർ? ഓക്കെ, എന്താണത്? മറ്റേ പായലിരിക്കുന്ന പൂപ്പലോ? എന്താന്ന് അനുഭവം കൊടുത്തില്ല. ഞാൻ മറ്റേ തീംസല്ല വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ അടുത്തത് നീ എന്തൊക്കെ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. എന്തൊക്കെ ആപ്സ് ഉണ്ട്, ആപ്പുകൾ എങ്ങനെ, അതായത് എന്തൊക്കെ ആപ്സാണ് നീ ഇതിൽ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്? മെയിനായിട്ട് ഞാൻ അധികം ഉണ്ടാകാം ഒന്നുകിൽ യൂട്യൂബിൻ്റെ വൈ ടി സ്റ്റുഡിയോയിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, പിന്നെ വാട്സപ്പിൽ തന്നെ. ആ വാട്സപ്പിൽ ഇതിൽ തന്നെ മെയിൻ. വാട്സപ്പിൽ ഇപ്പം കുറവാണ്, പിന്നെ മറ്റുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ എന്താണ് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ? വാട്സപ്പിൻ്റെ പ്രൊഫൈല് തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ ഐക്കണാണ്. ഐക്കണാണ് തലശ്ശേരി 360-ൻ്റെ. നമ്മളെ രണ്ടുപേരുടെയും സെയിം ആണ്. നമ്മളെവിടെ നോക്കിയാലും ഈ ഒരു ഐക്കണാണ് ഉണ്ടാവും. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റാറ്റസ് ഒന്ന്, ലാസ്റ്റത്തെ സ്റ്റാറ്റസ് ഒന്ന് കാണിക്കുക.
സ്റ്റാറ്റസാ. നീ വാട്സാപ്പിൽ എന്താ സ്റ്റാറ്റസ് ഇല്ല ലാസ്റ്റ് സ്റ്റാറ്റസ്? നമ്മളെ ബഷീർ ബഷീറിന്റെ ആ വീഡിയോ 3 ലക്ഷം ആയതിന്റെ ആ സംഭവമാണ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. പോയി തോന്നുന്നു ഞാൻ ഇട്ടില്ല. ഓക്കെ, അപ്പോ വാട്സാപ്പിലെ ലാസ്റ്റ് മെസ്സേജ് ആർക്കാണ് അയച്ചത്? അത് എന്താണെന്നും കൂടെ പറ. പണി എന്നൊക്കെ പറഞ്ഞ ഇതാണ് പണി. ലാസ്റ്റ് മെസ്സേജ്, ലാസ്റ്റ് ഇപ്പോ പിന്നെ കാർണോർക്കാണ് ഇപ്പൊ മെസ്സേജ് അയച്ചേ അങ്കിളിന്. അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പ് ഞാൻ പറഞ്ഞു, പിന്നെ ഗോപ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ Hero 9 അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാർണോർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എത്ര മണിക്ക് അയച്ചു ലാസ്റ്റ്? 12:30. ഇപ്പല്ലേ 12? നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന 12:30 സമയം, അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. ഒന്നാമത് പറഞ്ഞല്ല, ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരാൻ തന്നെ ഏകദേശം 7 മണിയാവും. 7 മണി മാത്രല്ല, ഇവൻ എന്നോട് പറഞ്ഞു ഫുഡൊക്കെ പോയി ആക്കി വെച്ചാൽ ഞാൻ വന്ന് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാം ഇന്നെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസമായി ഉഴട്ടി കളിക്കുന്നത്, ഇവന് തിരക്കിലും അങ്ങനെ ഇങ്ങനെ ലൈറ്റ് നേരത്തന്നെ വന്നിട്ട് സാധാരണ പതിവിലും നേരത്തെ ഇന്ന് ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഇപ്പൊ ഫോണ് കൊണ്ടൊരൊറ്റ കടത്താം, ഇപ്പൊ ഫോണ് കൊണ്ടുപോയാൽ പിന്നെ അറിയില്ല. പിന്നെ അല്ലേ എനിക്ക് പിന്നെ എന്തായാലും വീട്ടിലെ മൊത്തം പണി ഉണ്ടാവില്ല, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ലേറ്റായി. ഇൻസ്റ്റഗ്രാമിൽ ലാസ്റ്റ് കൊടുത്ത റിപ്ലൈ എന്താണ്? ഇൻസ്റ്റഗ്രാമിൽ കാർണോർ മോനിക്കാന്ന് ഞാൻ റിപ്ലൈ കൊടുത്തത്. അത് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടല്ല, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എൻ്റെ സ്റ്റോറി നോക്കി വരാമെന്നെങ്കിൽ മനസ്സിലാവും. ആ വീഡിയോ അയക്കുന്ന തോന്നി മെസ്സേജ് അയച്ചേ, അത് ഞാൻ എനിക്ക് ഫോർവേഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി ഏതാണ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ളത് തന്നെ നോക്കാം. ഇവൻ്റെ അത് നമ്മളെ ഹിസ്റ്ററി തന്നെ ഉണ്ടാവല്ലോ. ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഫസ്റ്റ് റോയിലുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ക്രീനിന്റെ സൈഡിൽ വെറും പൂച്ച വെറും പൂച്ച. ഒട്ടും ഇഷ്ടമല്ലാത്ത ഇമോജി? ഒട്ടും ഇഷ്ടമല്ലാത്ത ഇമോജി എന്ന് പറയുന്നതാ എങ്ങനെയുണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യാത്ത ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ഇമോജി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ. പക്ഷെ അതിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത യൂസ് ചെയ്യണം അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഗൂഗിളിൽ ലാസ്റ്റ് സെർച്ച് എന്താണ്? ഗൂഗിളില് ഞാൻ സ്ക്രീൻ വീഡിയോയിൽ തന്നെ കാണിച്ചാ എലൈറ്റ് i20 ന്യൂ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടില്ലേ. യെസ് ഐ എം എ വണ്ടി ഭ്രാന്തൻ. ഏതൊരു വോയിസും അങ്ങനെ ആയിരിക്കും ആയിരിക്കണം. അതാണ് ലാസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയത്. ലാസ്റ്റായിട്ട് എടുത്ത സെൽഫി? ലാസ്റ്റായിട്ട് സ്വതവേ ഞാൻ സെൽഫി എടുക്കൽ കുറവാണ്, അതിവൊക്കെ തന്നെ അറിയാം. കൊല്ലത്തിലൊരിക്കലും എടുക്കാൻ എടുത്തിട്ടില്ല നോക്കാം. ഞാനൊരു സെൽഫി എടുക്കാന്ന് ചോദിച്ചിട്ട് ഫോൺ എടുത്ത് ഇവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവനൊരു കോമാളി മുഖാക്കാനുണ്ട്, എന്തിനു ഞാൻ എടുക്കുന്നതിന്? ഞാൻ എടുക്കാൻ അതുകൊണ്ടാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത എടുത്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഫോട്ടോ ഉണ്ടാ? അതിപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ, നമുക്ക് എന്താ പറയുക എടുത്തു കഴിഞ്ഞാൽ ഒരു തൃപ്തി ഇല്ലാത്തുണ്ടോ? ഞാൻ അതൊന്നും എൻ്റെ ഫോണിൽ വെക്കലില്ല, ഞാൻ എപ്പോഴും ഡീലീറ്റ് ആക്കാം. എൻ്റെ ഫോണ് നോക്കിയാൽ തന്നെ മനസ്സിലായി ഏകദേശം 10-12 ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അതികളോട് ചോദിച്ചത് ഇവൻ്റെ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫോണിൽ ഇപ്പോൾ വാട്സപ്പിൽ വരുന്ന ഇമേജസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, എല്ലാ സംഭവം ഉണ്ടാവും. ഇവനെങ്ങനെയാന്ന് വെച്ചാൽ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ടാൽ ഉടൻ അതിൻ്റെ അകത്ത് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇവൻ്റെ ഗാലറിയിൽ എന്ന് പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ വീഡിയോസ് ആകും. ഇവളെ ഫോൺ എങ്ങനെയാണെന്നറിയാം, നമ്മൾ ഈ കാട്ടയെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ ചെരിയുന്നില്ല ഒരു സ്ഥലം,
എബണ്ടന്റ് ആയിട്ടുള്ള സ്ഥലമില്ലേ അതുപോലെ അതല്ല എന്നറിയോ ഇവനിപ്പൊ ഇവന്റെ വിചാരം വെച്ചാൽ ഇവന് എല്ലാരും ഇങ്ങനെയാ ഫോണ് അല്ലോടെ എന്തായി ഫോണിൽ ഒരു വേസ്റ്റ് കാട്ടോ ഞാനുള്ള തേച്ചു വിട്ടിട്ടുണ്ട് ഓന്റെ അല്ല അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്റെ ഫോൺ എപ്പോ സ്പീഡും കാര്യമില്ലായിരിക്കേ ഇവളെ ഫോണ് പെട്ടെന്ന് ഹാങ് ആകും എന്നിട്ട് അന്നോട് വന്നിട്ടുണ്ടെങ്കിൽ പരാതി ആയിരിക്കും അപ്പൊ കണ്ണുമുറിയെ കൊടുക്കാൻ തോന്നും ഇതെല്ലാം ഫുൾ പക്ഷെ എന്റെ മാത്രല്ല എല്ലാരെ ഫോണും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും നിങ്ങളെ ഫോണിലൊന്നും ഒന്നും വെക്കലില്ല എടുത്ത ഫോട്ടോസ് ഒക്കെ ഒന്ന് വെച്ച് വെക്കല്ലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ മൂന്നാല് ഫോട്ടോ എങ്കിലാണ് വെച്ചാല് തൃപ്തി അങ്ങനെയല്ല അങ്ങനെയല്ലടാ നമ്മളിപ്പോ എടുത്ത് ഇന്ന് എടുത്ത ഫോട്ടോ അങ്ങനെ അപ്പൊ അങ്ങനെ കുറെ കുറെ പിന്നെ പറഞ്ഞ വേറൊരു കാര്യം പഠിക്കണല്ലോ അപ്പൊ ആ വീഡിയോസ് ഒക്കെ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിലോ എന്ന് വെച്ചിട്ട് അതൊക്കെ അത് നോക്കാറുണ്ട് ഓക്കെ അപ്പൊ പിന്നെ അടുത്ത ലാസ്റ്റ് കേട്ട സോങ് ലാസ്റ്റ് യൂട്യൂബിലായിരിക്കും ഞാൻ മിക്കവാറും എന്ന് വെച്ചാൽ ഞാൻ മ്യൂസിക് പ്ലെയർ ഒന്നാമത് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ സ്റ്റോറേജ് മൊത്തം ഫ്രീ ആക്കിയിട്ട് വെക്കലാന്ന് അപ്പം ഞാൻ അധികം യൂട്യൂബിൽ തന്നെയാണ് കാണല്ലേ സോങ്സും കാര്യമൊക്കെ അപ്പോൾ ലാസ്റ്റ് കേട്ട സോങ് ആ നമ്മളെ ശ്രീനാഥ് ബാസിൻ്റെ ഒരു സോങ് ഇല്ലേ മറ്റേ ഇതില്ലേ അത് വെക്കാൻ പറ്റില്ല അത് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിൽ കിട്ടും എന്താ അതിന് പറയാ പാട്ട് പറയലല്ലേ പാടല നീ പോണേ ഒരു പാട്ടൊക്കെ പാടണ്ടല്ലേ അങ്ങനൊന്നും ഇല്ലേ ശ്രീനാഥ് ബാസി ആ കോയിപ്പങ്കിലെ പാട്ട് ആ പേര് ബാലി കിട്ടുന്നില്ല കോയിപ്പങ്കിലെ മറ്റേ പാട്ട് അധികം ആൾ കണ്ടിട്ട് ഏകദേശം 2 മില്യൺ 2.something മില്യൺ വ്യൂസ് മില്യൺ വ്യൂസ് ആദ്യം നോക്കുന്നിട്ട് ആ സോങ് കേറി നോക്കാം അല്ല ഇത് ഞാൻ പിന്നെ വേറെ ഏതോ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ആ സോങ് കേട്ടത് അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത് ഓക്കെ അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചത് യൂട്യൂബിലെ ലാസ്റ്റ് കണ്ട വീഡിയോ ആണ് അതിപ്പോ ഇത് തന്നെയായിരിക്കും അല്ല ശരിയാ യൂട്യൂബിലെ ലാസ്റ്റ് കണ്ട വീഡിയോ സെർച്ച് ഹിസ്റ്ററിയുടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം അത് തന്നെ കണ്ടെ കാരണം അത് കണ്ടതിന് ശേഷം നല്ല നെറ്റ് തീർന്നെ അപ്പൊ അടുത്ത് ലാസ്റ്റ് കൊടുത്ത കമന്റ് ലാസ്റ്റ് കൊടുത്ത കമന്റ് ഓർമ്മ വന്നു അതായത് ഞാനില്ലടാ എന്താണ് ഉദ്ദേശിച്ചത് ഇപ്പൊ എനിക്കല്ലോ ലാസ്റ്റ് കൊടുത്ത കമന്റ് ആ മനസ്സിലായി ഞങ്ങൾക്ക് പോർമ്മന്ന് അതായത് യൂട്യൂബേഴ്സിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ കൊടുത്ത ലാസ്റ്റ് കമന്റ് ആരുതാണ് ആയിക്കാണ് ഇപ്പൊ നമ്മൾ വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യും ഞങ്ങളെ വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യും ലാസ്റ്റ് ഞാൻ ഷാക്കിർ കാക്ക് മല്ലു ട്രാവലിന്റെ വീഡിയോ രാവിലെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടു ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ ഇനി നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വന്ന കമന്റ് നമ്മുടെ ചാനലിൽ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ആരാ കമന്റ് ഇട്ടേ നമുക്ക് നോക്കട്ടോ ആരാണ് ആ ഭാഗ്യവാൻ നുഫൈസ് മുഹമ്മദ് നിങ്ങൾ ശരിക്കാരാ കസിൻസ് ആണോ അതോ കപ്പിൾസ് ആണോ ഇപ്പൊ ആൾക്കാർക്ക് സംശയമില്ല അവരാണ് ലാസ്റ്റ് ആയിട്ട് കമന്റ് ഓക്കെ അപ്പൊ അടുത്തത് അലാറം വെക്കാറുണ്ടോ ഏതൊക്കെ ടൈം അതിന് ഒരു ഭാഗ്യം പഞ്ഞവും ഇല്ല ബാത്റൂമിൽ പോയാലും ഉണ്ടാവും ഇതൊരുമാതിരി ഇങ്ങനെ അടിഞ്ഞോണ്ടിരിക്കുന്നു എനിക്ക് ഈ പണിത്തിരക്കിനെ പറ്റി ഇത് ഓഫ് ചെയ്യാനേ സമയം ഉണ്ടാവും അപ്പൊ അടുത്ത ആമസോണിൽ ലാസ്റ്റ് സെർച്ച് ചെയ്ത പ്രോഡക്റ്റ് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്തതിന് മുമ്പ് വരെ ഞാൻ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ് ഗോപ്രോ ഹീറോ ഞാൻ കയ്യിൽ കിട്ടുന്ന അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയാ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കാരണം ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ അങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ലാസ്റ്റ് ഇപ്പം കുറച്ചു മുമ്പ് വേറെ ചെയ്തു കഴിഞ്ഞ ഫ്ലിപ്കാർട്ടിൽ ലാസ്റ്റ് വാങ്ങിയ പ്രൊഡക്റ്റ് ലാസ്റ്റ് വാങ്ങിയതാ ഫ്ലിപ്കാർട്ടിൽ അല്ലേ എന്തെങ്കിലും ആയിരിക്കണേ ലാസ്റ്റ് വാങ്ങിയത് ആ
അത് മറ്റേ എന്താ സാധനം 1 rupees ഓഫർ ഇല്ലേ മറ്റേ സൂപ്പർ കോയിൻസിൽ. അപ്പോൾ പിന്നെ എൻ്റെ ബൈക്കിൽ പിന്നെ ചാർജ് കുത്താനുള്ള സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു രൂപക്ക് ഈ സാധനം കണ്ട് അപ്പം ഞാൻ വെറുതെ അത് ഓർഡർ ചെയ്തു. അതാണ് ലാസ്റ്റ് വാങ്ങിയ സാധനം എൻ്റെ ബൈക്കിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഫാമിലി റിലേറ്റഡ് അല്ലാത്ത ഒരു ഗേളിൻ്റെ ഫോട്ടോ ഏതാണ് ഫോണിലുള്ളത്? എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ഉണ്ടാവൂ, ഫാമിലി റിലേറ്റഡ് അല്ലാത്ത ഉണ്ട് ഉണ്ട്. അതോ അല്ല, അത് ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഫോട്ടോ. എനിക്ക് എന്നാ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ആകെ 5-6 ഫോട്ടോസാണ് ഉള്ളത്. ഭാഗ്യവാൻ എന്നോടായിട്ട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, ഈ തമ്പി തെരഞ്ഞു പണി വിയർത്ത് കുളിച്ച്. അപ്പൊ അടുത്തെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കളിച്ചത് Among Us. അതെന്തോ അതെന്തോ പോലെ തത്തേനെ പൊത്തതാ കൊക്കലുള്ള ഒരു കൊക്കനെ ഇങ്ങനെ എന്നിട്ട്. അത് പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന, അല്ലാണ്ട് കൊക്കൊന്നുമില്ലേ, ഓരോരാൾക്ക് ഓരോ ഡിസൈനിൽ ചെയ്യുന്ന ഓരോ സ്കിന്ന്. ഞാനും കളിക്കാറുണ്ട് പണ്ട് മറ്റേ ബോളൊക്കെ വീഴുന്ന പാമ്പിനെല്ലാം. അതോടൊന്നല്ല സമീര, ഒട്ടും തുറക്കാത്ത ആപ്പ് ഏതാണ്? ഒട്ടും തുറക്കാത്ത ആപ്പ് ഉണ്ടാവും, ഒട്ടും തുറക്കാത്തത് നമ്മളെ ഫോണിലൊക്കെ ഉണ്ടാവില്ല ഒരുപാട്. ഗൂഗിൾ ഡ്രൈവ് പിന്നെ ഈ അടുത്ത കാലത്തും തുറന്നിട്ടേ ഇല്ല, കുറേ കാലേ ഇപ്പോൾ ഒരിക്കൽ തുറന്നിട്ടുണ്ട്. ഓക്കെ, എന്തിനോളി എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, എത്ര കോണ്ടാക്ട്സ് ഉണ്ട് ഫോണിൽ? കോണ്ടാക്ട്സ് എണ്ണേണ്ടി വരുമോ? എണ്ണണോ, അല്ലാണ്ട് 215 കോണ്ടാക്ട്സ്. 215. ഓക്കെ, ലാസ്റ്റ് കോൾ ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ഒരു കുരിശിനെ വിളിച്ചേ. ആ ചിരി കണ്ടാലറിയാൻ പറ്റും. ഇവളത് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ, നമ്മളെ ഷോപ്പിലുള്ള പിന്നെ ഒരു മുതലാളിന്റെ. എന്തിനാ വിളിച്ച? അനിയനല്ല, മുതലാളിന്റെ അളിയൻ. എന്തിനാ വിളിച്ച ലാസ്റ്റ് കോൾ? എന്തിനാ വിളിച്ച പെട്ടെന്ന്? എന്താ അറിയാ, നമ്മള് കഴിഞ്ഞതിന് മുമ്പത്തെ ഒരു വീഡിയോയില് നമ്മളിങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചതിന്റെ അതിന്റെ റിവ്യൂ കാര്യമെല്ലാം ഇട്ടിരുന്നു. അപ്പൊ അത് നോക്കി ഇന്ന് ഓർമ്മ വന്നിട്ട് വിളിച്ച. അതെല്ലാം സംഭവം കാര്യമായിട്ട് ഞാൻ പൊതുവേരോട് ചോദിച്ചു, ഞാൻ ഷവർമ കഴിക്കലില്ല. ഷവർമ ഉണ്ടെങ്കിൽ തന്നെ കഴിച്ച ഒരു കാ പകയില്ല, അപ്പുറം ഞാൻ കഴിക്കൂല പൊതുവെ. പക്ഷെ എനിക്ക് അവിടുത്തെ ഷവർമ, മെക്സിക്കൻ ഷവർമ ഭയങ്കര ടേസ്റ്റ്, പിന്നെ ബീഫിൻ്റെ. അപ്പൊ ഞാൻ ഇവൻ്റെ അടുത്ത് വിളിച്ചത്, അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ 5 minutes എത്താനുള്ളൂ. അപ്പൊ പിന്നെ അതാണ് കോൾ. അത് ആ വീഡിയോ കണ്ടിട്ടില്ലേ, പോയിട്ട് കണ്ടോ കേട്ടോ. അപ്പൊ നെക്സ്റ്റ്, 3 famous people ഓൺ യുവർ കോണ്ടാക്ട് ലിസ്റ്റ്. ഫേമസ് പീപ്പിൾ ആരൊക്കെയാണ്? ആ ഒന്ന് ഗുൽമാൽ അനൂപ്, ഗുൽമാലിൽ പ്രാങ്ക് ചെയ്യുന്ന അനൂപിൻ്റെ കോണ്ടാക്ട് ഉണ്ട്. പിന്നെ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ കോണ്ടാക്ട് ഉണ്ട്. അതുപോലെ വിജയ് യേശുദാസ്, വിജയ് യേശുദാസിൻ്റെ കോണ്ടാക്ട് ഉണ്ട്. ചില്ലറപ്പുള്ളിയൊന്ന് കാര്യമില്ല. അപ്പൊ അതുപോലെ പിന്നെ 2-3 ആൾക്കാരുണ്ട്, നമ്മളെ ശിത് ഭക്ത് അങ്ങനെയുള്ള റോഷൻസ് എന്തെല്ലാം. അതാണ് ഇനി അടുത്ത സോഷ്യൽ മീഡിയയിൽ. ഒരു മിനിറ്റ്, ഞാൻ വളരെ ചെറുങ്ങനായിട്ട് സോഷ്യൽ മീഡിയയിൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ ആൾക്കാരോട് ചാറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3 പേര്. അൺബോക്സിംഗ് ഡ്യൂണോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ശിത് ഭക്തനോട് ചാറ്റിയിട്ടുണ്ട്, അനൂപ് ചേട്ടനോട് ചാറ്റിയിട്ടുണ്ട്, ഗുരുമാല അനൂപ് ചേട്ടനോട്. പിന്നെ അനുപോട്ട് നമുക്ക് ഇത് വർക്കൊക്കെ വിഷയത്തിനല്ലേ ഹാപ്പി. പിന്നെ ആരേനും? ആ സെറ്റോക്സിനോട്, റോഷൻസിനോട്, റോഷനോട് എല്ലാം ചാറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത്രയൊക്കെ അവിടെ ഉള്ളൂ, ഇല്ലെന്താ. അപ്പം പിന്നെ എനിക്ക് ഇട്ട് പണി തരാൻ നോക്കിയതാ നൈസായിട്ട്, പക്ഷേ പണി പാടും കാര്യമായിട്ടും.
ഞാൻ ഡീസന്റ് ആണ് എക്സ്ട്രാ. പിന്നെ ഇല്ല വേറെ കാര്യം എന്താ വെച്ചാലില്ലേ, ഞാനിന്ന് ഇവനൊന്ന് പ്രയോഗിക്കാൻ നോക്കിയത് അതൊക്കെ കൊളായി പോയേട്ടാ. ഞാനിങ്ങനെ ഇന്നൊരു പ്രാങ്കൊക്കെ കൊണ്ടെന്ന് വരുത്തി കൊണ്ടുവന്നതാ, അത് മൊത്തം പൊളിഞ്ഞ് പാളി. പിന്നെ ഒടുവിൽ ഗോപാലൻ എന്തിനാ അയാളെ പേര് ഒടു, അയാൾ പറയുന്നില്ലേ. പിന്നെ നമ്മളെ മറ്റേ ജഗതി കേറി വരുമ്പോ ദേ തോറ്റു തുന്നം പാറി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ നമ്മള് അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ പിന്നെ നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഈ വാട്ട് ഈസ് ഇൻ മൈ ഫോൺ എന്നുള്ളതിൽ നമ്മൾ സ്റ്റോപ്പ് ഒരു ഫസ്റ്റ് പാർട്ട് ആക്കിയിട്ട് അവിടെ വെക്കും. സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അത് മഞ്ജുവിൻ്റെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് ആയിരിക്കും. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷേ നല്ല ലെങ്ത്തും ആയിപ്പോയി. ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. ഏകദേശം 10-35 മിനിറ്റിൻ്റെ മേലേലായിപ്പോയി. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും കാണും കേട്ടോ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കുറേ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.